ചാനൽ ടെക്നോ ടിപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെൽ ബട്ടൺ അമർത്തി എല്ലാ പുതിയ പുതിയ വീഡിയോസും ആദ്യം കാണാം. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ആസിഫ്. ടെക്നോ ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക, ടെലിപോർട്ട് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാനിവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നല്ല 4.4 റേറ്റിംഗ്സുള്ള ആപ്ലിക്കേഷൻ ആണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള എഡിറ്റിങ്ങിലേക്ക് കടക്കാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ക്യാമറയുടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ തന്നെ വലിയൊരു ക്യാമറയുടെ ഐക്കണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉടൻ തന്നെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്കിവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷനുണ്ട് താഴെ. സെറ്റിങ്സ് കൂടാതെ ഫ്ലാഷ് എന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്ലാഷ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പകൽ സമയം ആയതുകൊണ്ട് ഫ്ലാഷിൻ്റെ ഒരു ആവശ്യമില്ല. അതിനുശേഷം മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഗാലറി എന്നുള്ള ഓപ്ഷൻ. ആ ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗാലറിയിൽ ഓൾഡ് ഫോട്ടോസ്, നിങ്ങൾ പഴയ ഫോട്ടോസ് സേവ് ചെയ്ത ഫോട്ടോസ് നിങ്ങൾക്ക് എടുത്ത് എഡിറ്റ് ചെയ്യാം. ഒരു മികച്ച എഡിറ്ററാണ്, അടിപൊളി എഡിറ്ററാണ്. നാലാമത്തെ ഓപ്ഷനാണ് സ്വിച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്യാമറ ചേഞ്ച് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ നിന്നും റിയർ ക്യാമറയിലേക്കും, ബാക്ക് ക്യാമറയിൽ നിന്നും ഫ്രണ്ട് ക്യാമറയിലേക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. എൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തെടുത്തു. നിങ്ങളുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എടുത്ത ശേഷം നിങ്ങൾക്ക് ആദ്യം ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബ്ലർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഡോട്ട് മൂവ് ചെയ്ത്, അതിനുശേഷം നിങ്ങൾക്ക് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗാലറിയിലുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇതിന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. സെറ്റ് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇവിടെ മറ്റു പല ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ ലഭ്യമാണ്. അതിൽ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് ഇതിൽ തന്നെ. ഇതുകൂടാതെ നിങ്ങൾക്ക് സ്കിൻ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മുടിയുടെ ഹെയർ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട കളർ ആഡ് ചെയ്യാം. ബ്രൗൺ കളർ, റെഡ് കളർ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റെഡ് കളർ ചെയ്യാൻ പറ്റും, ഗ്രീൻ കളർ. പിന്നീട് നിങ്ങളുടെ ഫോട്ടോസ് മൂന്ന് ഫോട്ടോസായി തരംതിരിച്ച് കൊലാഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഫോട്ടോസായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊലാഗ് ചെയ്യാൻ പറ്റും. അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ വീണ്ടും ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ അമർത്താൻ